ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും പിന്നെ മേഘനയും കൂടെ അങ്ങോട്ട് വരികയാണ്. അവർ രണ്ടുപേരും കൂടെ വന്നതും മുറ്റത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മോനെ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മേഘനയുടെ അമ്മ വെളിയിലേക്ക് വരിക. ഈ സമയം മനോഹർ ആരായിരിക്കും മോളും? ആ അറിയില്ല ആറോണിയേട്ട, ആ ആരാണെങ്കിലും അമ്മ നോക്കിയിട്ട് വരും എന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. എന്തായാലും കല്യാണത്തിന് നിശ്ചയത്തിന് വിളിച്ചില്ലല്ലോ, കല്യാണത്തിനെങ്കിലും അവരെ വിളിക്കണം. ആ അവരെ പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അമേരിക്കയിലായതുകൊണ്ട് അവർക്കും കല്യാണം കൂടാൻ പറ്റിയില്ല, ആ ഒരു നിശ്ചയം കൂടാൻ പറ്റിയില്ല, ആ ഒരു സങ്കടം കല്യാണത്തിലൂടെ തീർക്കണം എന്നൊക്കെ മനോഹരം പറയുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഘനയുടെ അമ്മ വെളിയിലെത്തി. കാറിൽ നിന്നും കല്യാണിയും മേഘന ഇറങ്ങിയതും അവർ ഞെട്ടിപ്പോയി. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നിഷയുടെ നിശ്ചയമാണെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയാണ്. നിഷയുടെ നിശ്ചയത്തിന് നിന്നെ ഞങ്ങൾ വിളിച്ചില്ലല്ലോ. ആ പിന്നെ ഞങ്ങളിത് ആരെയും അറിയിച്ചിട്ടില്ല, പിന്നെ നീ എങ്ങനെ അറിഞ്ഞത്? അത് പിന്നെ നിഷയുടെ ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അമ്മേ, അങ്ങനെ പറഞ്ഞത് എന്നോട് നിഷയുടെ കൂട്ടുകാരികളാണ് പറഞ്ഞേ. നിന്നോട് ഈ വീടിന്റെ പടി ചവിട്ടരുത് പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്ത് മനസ്സ് വെച്ചാടി ഇങ്ങോട്ട് വന്നത്? മര്യാദയ്ക്ക് നിന്നോട് പോകാനാ പറഞ്ഞത്? മേഘനയുടെ അനിയത്തിയുടെ നിശ്ചയമല്ലേ, അവള് കണ്ടോട്ടെ, അവളത് കണ്ടിട്ട് പോയിക്കോളും. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അവൾ ഈ നിശ്ചയം കാണണ്ട, ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഇവളെപ്പോലെ ഒരുത്തി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, പിന്നെ ഇവളെന്തിനാ ഇങ്ങോട്ട് വരിഞ്ഞു കയറി വരുന്നത്? മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത്? അമ്മേ ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കോളാം, അവളുടെ നിശ്ചയത്തിന് ഞാനൊന്ന് കൂടിയിട്ട് പിന്നെ ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല അമ്മേ, ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, നീ ഈ വീടിൻ്റെ പടികൾ ചവിട്ടിയാലും എൻ്റെ മോളുടെ ഏതെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുത്താലും അവൾ നിന്റെ പ്രാക്കുകൊണ്ട് ഒരിക്കലും ഗുണം പിടിക്കാതെയോ? അതുകൊണ്ട് അത് വേണ്ട, എൻ്റെ മോളെ പ്രാകാൻ വേണ്ടിയല്ലേ നീ വന്നിരിക്കുന്നേ. നിന്റെ കെട്ടിയവനോ ചത്തു, നിന്റെ കെട്ടുതാലി അറുത്തു, ഇനി എൻ്റെ മോളുടെ കെട്ടുതാലിയും കൂടെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണോ നീ ചെയ്യുന്നത് എന്നൊക്കെ പറയണത് കേട്ടത് കല്യാണി. ഇങ്ങനെയൊക്കെ ഒന്നും സംസാരിക്കരുത്, മേഘനയ്ക്ക് നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ഓടി വന്നത്. അല്ലാതെ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? എനിക്കാരെയും സങ്കടപ്പെടുത്തണമെന്നൊന്നുമില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയാൽ ഞാനാരെയും സങ്കടപ്പെടുത്തത്തുമില്ല, മര്യാദയ്ക്ക് ഇറങ്ങി പോരണ്ടും, വന്നിരിക്കുന്നു എൻ്റെ മോളുടെ സമാധാനം ഇല്ലാതാക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ അമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പം മേഘന കരയുക, അമ്മേ എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്, അവളുടെ കല്യാണം നിശ്ചയം എന്നൊക്കെ പറയുന്നത് എനിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യം അമ്മേ, ഞാനതൊന്ന് കണ്ടിട്ട് പോയിക്കോളാം. നിൻ്റെ അണിയത്തെ അല്ലടി അവള്, അവളെ എൻ്റെ മകളാണ്, മര്യാദയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്. അപ്പോൾ കല്യാണി, ദേ നിങ്ങൾ അവളെ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതെ കൊച്ചെ, കൊച്ചല്ലേ ഇപ്പോൾ ഇവളെ നോക്കുന്നത്, ഇവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും കൊച്ചു തന്നെയല്ലേ, അപ്പം പിന്നെ കൊച്ചു തന്നെ ഇവളെ നോക്കിയാൽ മതി. ദേ ഇവളുടെ ഒരവകാശവും പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പോരുത്, അങ്ങനെ ഒരവകാശവും പറയാൻ വേണ്ടിയല്ല വന്നത്. മേഘനയ്ക്കും കുഞ്ഞിനും ഞങ്ങളുടെ അടുത്ത് ഒരു കുറവും ഉണ്ടാവില്ല, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അവൾക്കും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് ചെയ്തു കൊടുക്കും. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഇപ്പോൾ വന്നത് അവളുടെ അനിയത്തിയുടെ നിശ്ചയം എന്നുള്ളൊരു പേരില്ല, എന്നിട്ടും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല, ഒരിക്കലും ഒരച്ഛനമ്മമാരും ചെയ്യാത്ത കാര്യം. നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, മര്യാദയ്ക്ക് ഇവളെയും കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. ദേ കൊച്ചെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഇനി ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. മേഘന കേട്ടല്ലോ, നിനക്ക് സന്തോഷമായില്ലേ, മര്യാദയ്ക്ക് വരാൻ നോക്ക് എൻ്റെ കൂടെ എന്നും പറഞ്ഞ് കല്യാണി മേഘനയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. എന്നിട്ട് കല്യാണി കാറിൽ കയറുന്ന സമയത്ത് തുറച്ച് നോക്കുകയാണ് മേഘനയുടെ അമ്മയെ. ഈ സമയം ഷോ പുറത്ത് ആരാ വന്നേന്ന് അറിയില്ലല്ലോ, ഇത്രയും നേരമായിട്ടും അമ്മയെ കാണുന്നില്ല. അതാരെങ്കിലും ആയിക്കോട്ടെ മോളെ, അതാരാണെങ്കിലും അകത്തേക്ക് കയറ്റാൻ കൊള്ളാവുന്നവരാണെങ്കിൽ മോളുവിൻ്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നിഷ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കും. അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വരിക. ആരായിരുന്നു അത്? ഓ പിരിവുകാരാ മോനെ, എന്ത് ചെയ്യാനാ, ഈ പിരിവുകാരുടെ ഒരു ശല്യം. പണക്കാരുടെ വീട് കണ്ട പിന്നെ വാതിക്കൽ വന്നു തന്നാൽ പോകൂല, സാധാരണ എൻ്റെ അടുത്തും വരാറുണ്ടമ്മേ. ആ ഞാനീ പൈസ ആയിട്ടൊന്നും അങ്ങോട്ട് കൊടുക്കാറില്ല, ചെക്ക് എഴുതി അങ്ങ് കൊടുക്കും. ചെക്ക് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പോകും. അമേരിക്കക്കാരനെന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഭയങ്കര പണക്കാരാണല്ലോ, ആ ഒരു ചിന്ത എല്ലാവർക്കും എന്നൊക്കെ പറയുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുനെയാണ്. സരയുവാണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് വിളിക്കുവോ മനോഹറിനെ, കുറേ നേരം വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഷോ വല്ലാത്തൊരു കഷ്ടമാണല്ലോ, ഇതെന്തേ മനുവേട്ട ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയ നിൽക്കുമ്പോഴേക്കും ശാരി എവിടെയോ പോകാനായിട്ട് റെഡി ആയിട്ട് വരിക. എന്താ മോളെ എന്ത് പറ്റി? മനുവേട്ടന് ഇപ്പോൾ ഏത് നേരവും ബിസിനസ്സും കാര്യമൊന്നും പറഞ്ഞ് നടക്കുക അമ്മേ, വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. അവൻ ചെയ്യട്ടെ മോളെ, ബിസിനസ് ചെയ്യട്ടെ, മോൻ ബിസിനസ് ചെയ്യുന്നോണ്ടല്ലേ നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ ഇവിടെ ഉള്ള ഭ്രാന്തനെ കൊണ്ട് നമുക്ക് വല്ല ഉപകാരം ഉണ്ടോ? ദേ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരടുത്തും ഉണ്ടാവണമെന്നുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്, ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ ഏത് നേരം അടുത്ത് വേണം. പക്ഷേ എന്ന് പറഞ്ഞ് അവരെപ്പോഴും അടുത്ത് പിടിച്ചിരുത്തിയിട്ട്
അവസാനം കഞ്ഞി കൂടെ വകയില്ലാതാക്കരുത്, മോൻ ബിസിനസ് ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വകയുണ്ടാവൂ. അത് കേട്ടതും അതായിക്കോട്ടെ അമ്മേ, ബിസിനസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തിയാൽ മതിയല്ലോ. ഒരു ബിസിനസ് നടത്തിയാൽ തന്നെ ഈ തലമുറയ്ക്കല്ല അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വരെയുള്ളതുണ്ടെന്നാണ് മനുവേട്ടൻ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഇതിനു വേണ്ടി ബിസിനസ്? മോൻ മോളെ അതൊക്കെ മനുമോൻ ചെയ്യട്ടെ, അങ്ങനെ ബിസിനസ്സുകളൊക്കെ ചെയ്തു വരുമ്പോൾ മോക്ക് റാണിയെ പോലെ ജീവിക്കാനുള്ളതാവും. ഈ പ്രാന്താലയത്തിൽ കിടന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? ഒരു റാണിയെ പോലെ, മഹാറാണിയെ പോലെ അമേരിക്കയിൽ ജീവിക്കാമല്ലോ എന്നൊക്കെ പറയാ. അത് ശരിയാ അമ്മ പറഞ്ഞത്. അല്ല അമ്മയോടെ പോവാ, ഞാൻ ഒരിടം വരെ പോവാ മോളെ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുകയാണ്. ഷാരി പോയി കഴിഞ്ഞ സരി വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുക, പക്ഷെ മനോഹർ എടുക്കുന്നില്ല ഈ സമയം. ഇനിയിപ്പോൾ അധികം നേരം ഇതിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കണ്ട, എന്തായാലും മോതിരമാറ്റം നടത്തിയാലോ അല്ലേ? നടത്താം, ഇനി തടസ്സങ്ങളൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മോതിരമാറ്റം നടത്തും. അങ്ങനെ മോതിരം മനോഹർ നിഷയുടെ കയ്യിലും നിഷ മനോഹറിൻ്റെ കയ്യിലും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മേഘനയുടെ അച്ഛൻ ചോദിക്കുക, എന്തിനാ നീ അവരെ ഓടിച്ചു വിട്ടത്? മേഘന മോള് വന്നെങ്കിൽ അവളെ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? നിങ്ങൾ മിണ്ടാതിരുന്നോളൂ അവിടെ. ഇനി എല്ലാ കാര്യങ്ങളും റോണിമോൻ അറിഞ്ഞിട്ട് റോണിമോൻ ഈ വീട്ടിൽ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് പോകാനുള്ള പരിപാടി കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുക. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ആ അച്ഛനാകെ സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം അങ്ങനെ മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു. ഈശ്വര അങ്ങനെ ഒരു മീനും കൂടെ എൻ്റെ വലയെ കുടുങ്ങി എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഈ സമയം ഷാരിയാണ് കാണിക്കുന്നത്. ഷാരി ഇങ്ങനെ കാറിൽ ഓരോന്ന് ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര എന്നാലും എന്തൊരവസ്ഥ എൻ്റേത്, എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് അമേരിക്കയിലേക്ക് പോകണം, ഇല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷാരി താരയെ കാണണം, നിർത്ത് നിർത്ത് വണ്ടി നിർത്ത്. അപ്പോൾ അയാൾ വണ്ടി നിർത്തി. വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ ഇവളിത് എവിടെയാണ് പോകുന്നത്? അപ്പോൾ ഓട്ടോക്കാരനോട് ആംഗ്യ ഭാഷ ഷാരിയുടെ വീട് എന്നുള്ളൊരു ആംഗ്യ ഭാഷ കാണിക്കുന്ന പോലെ ഷാരിക്ക് തോന്നുക, ഇവള് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നല്ലോ. ഈശ്വര ഇനി ഇവളെങ്ങാനും അങ്ങോട്ട് പോയി എൻ്റെ മോളെ കാണുമോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി തിരിക്കി വണ്ടി തിരിക്കി, ആ ഓട്ടോറിക്ഷയുടെ പിന്നാലെ പോ. അപ്പോൾ അയാൾ വണ്ടി തിരിച്ചു. വണ്ടി തിരിച്ചപ്പോഴേക്കും ഓട്ടോ കാണുന്നില്ല. ശോ മാഡം ഓട്ടോ കാണുന്നില്ലല്ലോ, ഞാൻ റിവേഴ്സ് കൊടുത്തോണ്ടാണോ? അയ്യോ, അല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു വണ്ടിയിൽ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ അറിയോ? ആകെ മൊത്തത്തിൽ ഞങ്ങളുടെ അടുത്ത് ജോലിക്ക് ചേർന്നതിന് ശേഷം നീ ആകെപ്പാട് ഓവർടേക്ക് ചെയ്തത് ഒരു സൈക്കിളിനെ മാത്രമാണ്. ഹോ, നാശം പിടിക്കാൻ പെട്ടെന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് അയാളോട് പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പറയും. അങ്ങനെ അയാൾ പെട്ടെന്ന് വണ്ടി ഓടിച്ച് അവരുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയതും കാറിൽ നിന്ന് ഇറങ്ങി ഷാരി നേരെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ സരി അന്തം വിട്ട് നിൽക്കുക. ഇതെന്താ അമ്മ ഇത്ര പെട്ടെന്ന് വന്നത്? എന്താ അമ്മ എന്ത് പറ്റി? ഇവിടെ ആരെങ്കിലും വന്നായിരുന്നു മോളെ? ഇല്ല മോളെ, എന്തിനാ ഈ വാതിലും ജനലൊക്കെ തുറന്നിട്ടിരിക്കുന്നത്? എല്ലാം അടച്ചു പൂട്ടിയിരിക്കണമെന്ന് അമ്മ പറഞ്ഞതല്ലേ. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നും സരി ചോദിക്കുക. എനിക്ക് പേടിയാ മോളെ, പേടിയാ. ആരെ പേടി? എല്ലാവരെയും പേടിയാ. പ്രത്യേകിച്ച് ഒരുത്തി നടക്കുന്നുണ്ടല്ലോ, എൻ്റെ മോള് അവളുടെ മോളാണെന്നും പറഞ്ഞ് ആ ഒരു പേടി എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് അമ്മയുടെ മനസ്സിലല്ലേ. ആ താരയെന്ന് പറയുന്നവൾ എന്നെ മോളേന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതല്ലേ കാര്യം? ഇനി ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളെങ്ങാനും ഇങ്ങോട്ട് വന്നാലേ കരണ അടിച്ച് പോകച്ച് ഞാൻ അവളെ ഇവിടെ നാട്ടി ഇറക്കും. പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നേ? ദേ അമ്മ നോക്കിക്കോ, അമ്മ പേടിക്കുമെന്ന് വേണ്ട. ഇനി അമ്മ പേടിക്കുന്നത് പോലെ ഞാൻ അവളുടെ മോള് വല്ലതും ആണോ? ഇനി അവൾ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ എന്നും സരിയുണ്ട് ചോദ്യം. അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അമ്മയുടെ ഈ പേടി കണ്ടിട്ട് ചോദിച്ചതാ. അങ്ങനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടി, അതുകൊണ്ടാണ് എൻ്റെ മോളെ എനിക്ക് പേടിയാ. കാരണം ഇന്നത്തെ കാലം വേറെയാ. അവളുടെ മകളാണെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു കള്ളത്തെളിവ് ഉണ്ടാക്കി കാണിച്ചാൽ അവസാനം എൻ്റെ മോളെ അവളെ എന്നിൽ നിന്നും പറിച്ചെടുത്തോണ്ട് പോവും. പിന്നെ അങ്ങനെ പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം, അല്ലാതെ അവൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അമ്മയെ അച്ഛനെയൊന്നും വിട്ടിട്ട് ഞാൻ പോകില്ല. ആ പ്രാന്തനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത്. പിന്നെ മോളെ എത്രയും പെട്ടെന്ന് മനുമോനോടൊപ്പം നമുക്ക് അമേരിക്കയിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. പിന്നെ അങ്ങേരുടെ പ്രാന്ത് മാറുകയാണെങ്കിൽ അയാളെയും കൂട്ടിക്കൊണ്ട് പോവാം എന്നും പറഞ്ഞ് ഷാരി വീണ്ടും പോവുക. അപ്പോൾ ഷാരി പോയി കഴിഞ്ഞതും സരയു, ശേ എന്നാലും ഇതെന്തൊരു കഷ്ടമാ, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, എത്ര ജോളിയായിട്ട് എവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അമ്മ ഇങ്ങനെ ആയത്. ഓ, ഈ മനുവേട്ടനാണെങ്കിൽ ഒന്ന് ഫോണും എടുക്കുന്നില്ല, വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്നും പറഞ്ഞ് സരി വീണ്ടും ഫോൺ വിളിക്കാൻ തുടങ്ങി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ ഗേറ്റ് തുറന്ന് അവരുടെ വീട്ടിലെത്തുക, കാർത്തികയുടെ വീട്ടിൽ. കാർത്തികയുടെ വീട്ടിലെത്തിയതും ഓ ഭയങ്കരം വീടാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ അവരുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നപ്പോഴേക്കും മഞ്ഞ കാറ് കിടക്കുവാണേ. മഞ്ഞ കാറ്, ഇതായിരിക്കും ഞാൻ ഓടിക്കാൻ പോകുന്ന കാറ്, കാറെന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ കാറൊക്കെ ഇങ്ങനെ നല്ല അടിമുടി നോക്കിയിട്ട് കോളിംഗ് ബെല്ലടിക്കുക. അപ്പോഴേക്കും മേലക്കാരി വാതിൽ തുറന്നു. ആരാ, എന്ത് വേണം? അത് മാഡം, കാർത്തിക മാഡം. കാർത്തിക ഞാനല്ല, അകത്തുണ്ട്. ആരാ, മനസ്സിലായില്ലല്ലോ.
അത് കാർത്തിക മാഡം പറഞ്ഞിട്ട് വന്നതാ. എൻ്റെ പേര് പ്രകാശൻ. ഓ, നിങ്ങളായിരുന്നോ? ശരി ശരി, ഞാൻ മാഡത്തിനോട് വരാൻ പറയാം. ഞാൻ വരാൻ പറയാം കാർത്തികയോട്. ആരാ? കാർത്തിക മാഡത്തിൻ്റെ അമ്മയാണോ? അല്ല, ഞാനിവിടുത്തെ വേലക്കാരിയാ. മാഡത്തിൻ്റെ അമ്മയൊന്നുമല്ല എന്നും പറയുക. ഓ, വേലക്കാരിക്ക് ഇത്ര അഹങ്കാരം. അപ്പോൾ പിന്നെ മാഡത്തിന് എന്തോ ഒരു അഹങ്കാരം ഉണ്ടാവുമെന്ന് അവർ വന്നാൽ അറിയാം എന്നും പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പ്രകാശൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വേലക്കാരി മുകളിലേക്ക് ചെല്ലുക. അപ്പോൾ കാർത്തിക നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും വേലക്കാരി എവിടെ നിന്നു? അതെ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി. ആര്? പ്രകാശനോ? അതെ. വാ, പറഞ്ഞതുപോലെ തന്നെ നല്ല അഹങ്കാരിയാ. അയാളുടെ മുഖം കണ്ടാൽ അറിയാം അഹങ്കാരം തലയ്ക്ക് പിടിച്ച കേസാ. അതുകൊണ്ട് മോള് സൂക്ഷിക്കണം. എനിക്ക് പേടിയൊന്നുമില്ല ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഇനി ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്തായാലും അവനിപ്പോൾ വന്നിരിക്കുന്നത് അവൻ്റെ നാശത്തിലേക്കുള്ള വഴിയിലൂടെ ചവിട്ടിക്കൊണ്ട. ഇനി അവൻ്റെ ഓരോ നിമിഷവും അവന് ദുരിതം നിറഞ്ഞതായിരിക്കും. ഇനി ഒരിക്കലും അവന് ഉറക്കം ഉണ്ടാവില്ല. അതുപോലുള്ള രാത്രികളാണ് ഞാൻ അവന് സമ്മാനിക്കാൻ പോകുന്നത്. ചേച്ചി കണ്ടോ? എന്തായാലും അവനിനി സമാധാനം ഉണ്ടാവില്ല. അവൻ്റെ പതനം തുടങ്ങി കഴിഞ്ഞു. അവൻ എൻ്റെ മനസ്സിൽ ഉള്ളിൽ പ്രതികാരവും പകയും നിറച്ചുകൊണ്ട് ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാതെ അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ കഴുത്തുറക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവനും അവൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് പേരും എൻ്റെ ശത്രുക്കളാണ്, ശത്രുക്കൾ മാത്രം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക മോളെ സൂക്ഷിക്കണം. ദേ, എന്തായാലും അവനൊരാണ. അവനെപ്പോഴുള്ളൊരുത്തൻ്റെ അടുത്ത് നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? എനിക്ക് പേടിയൊന്നുമില്ല ചേച്ചി, തകരാനുള്ളിടത്തോളം എല്ലാം തകർന്നു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കണം, എനിക്ക് ജീവിക്കണം. ഇനി എൻ്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രകാശൻ എന്ന് പറയുന്നവൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ അനിയത്തി കുട്ടികളെയെല്ലാം ചേർത്ത് പിടിച്ച് അവൻ്റെ അഹങ്കാരവും അസൂയയും ഞാൻ അവസാനിപ്പിക്കും. അവന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക. മോളെ, ഒന്നുകൂടെ പറയാ, സൂക്ഷിക്കണം. അവനെ കണ്ടിട്ട് നല്ല പേടി തോന്നുന്നുണ്ട്. ചേച്ചി പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കെ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക താഴേക്ക് ഇറങ്ങി ചെല്ലുക. ഈ സമയം പ്രകാശൻ നോക്കി നോക്കുകയാണ്. അപ്പോൾ കാർത്തികയുടെ മുഖം കണ്ടപ്പോൾ പ്രകാശന് ആകെ മൊത്തത്തിലൊരു സന്തോഷം തോന്നി. കാരണം അത്ര തരക്കേടില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കാർത്തിക ഇറങ്ങി ചെന്നു. ഞാൻ ബാലൻ പറഞ്ഞിട്ട് വന്നാണോ? ആ, അതെ, ഞാനാണ് മാഡം പ്രകാശൻ. ബാലണ്ണം പറഞ്ഞിട്ടാണ് വന്നത്. ആ, അതെ, തനിക്ക് അറ്റാക്ക് വന്നതല്ലേ? ആ, അറ്റാക്കൊക്കെ ഉണ്ട് മാഡം, അത് പോയി. പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തു, മരുന്നൊക്കെ നേരത്തെ കഴിക്കുന്നുണ്ട്. ആ, താൻ കുടിക്കുമോ? അത് പിന്നെ വല്ലപ്പോഴും കുടിക്കും മാഡം, വല്ലപ്പോഴൊക്കെ കുടിക്കും. പക്ഷേ ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് വിട്ടു, അത് വേണ്ടാന്ന് തന്നെ വിചാരിച്ചു, അറ്റാക്കൊക്കെ വന്നതുകൊണ്ടേ. ആ, അങ്ങനെയാണെങ്കിൽ നന്നായി. പിന്നെ ഈ കമ്പനിയിൽ, അതായത് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കൊടുക്കും. ആ, ഹെൽത്ത് ഇൻഷുറൻസേ, അതുകൊണ്ട് ഹോസ്പിറ്റൽ ചിലവൊന്നും പേടിക്കണ്ട. അപ്പോൾ പ്രകാശന് ഒരുപാട് സന്തോഷമായി. ആ, അത് നല്ല കാര്യമല്ലേ മാഡം? ആ, ഈ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ എന്തൊരു ബില്ലാ. ആ, അതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം ഹോസ്പിറ്റലിലൊന്നും കയറി ഇറങ്ങാതെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ കുടിയും വലിയൊക്കെ അങ്ങോട്ട് നിർത്തണം എന്നൊക്കെ അവർ മാഡം പറയുക, കാർത്തിക പറയുമോ ഇത് കേട്ടതും പ്രകാശൻ, ശരി മാഡം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആ, പിന്നെ എനിക്ക് തന്നോടൊപ്പം കാറിലിരുന്ന് നോക്കണം, താൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, തനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയോ എന്നൊക്കെ എനിക്കറിയണമല്ലോ. ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും മാഡം, നന്നായിട്ട് മെക്കാനിക്കും അറിയാം. അത് താൻ പറഞ്ഞാൽ പോരാ, എനിക്ക് ബോധ്യപ്പെടണം. എനിക്ക് ബോധ്യപ്പെട്ട ഞങ്ങളുടെ കമ്പനിയിലെ സ്ഥിരം ഡ്രൈവറാവും താൻ. താൻ പേടിക്കൊന്നും വേണ്ട, എൻ്റെ ഒപ്പം ആദ്യമൊന്നും ഡ്രൈവിംഗ് ചെയ്യും. താൻ ഡ്രൈവിംഗ് നന്നായിട്ട് ചെയ്ത അഡ്വാൻസ് ഞാൻ തരാം. പിന്നെ മാസം അവസാനം ആകുമ്പോഴത്തേക്കും എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ശമ്പളം തൻ്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് എത്തിയിരിക്കും. ആ, എന്താ പോരെ? മതി മാഡം, സന്തോഷമായി, മതി മാഡം. അല്ല മാഡം, ഈ നമ്മുടെ കമ്പനിയൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടെ ഒന്ന് എളുപ്പമായിരുന്നു. ആ, നമ്മുടെ കമ്പനിയോ? താൻ എന്തിനാ കമ്പനി കാണുന്നേ? കമ്പനിയുടെ MD ഞാനല്ലേ, അത് ഞാൻ കണ്ടാ പോരെ. ആ, പിന്നെ തന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് വണ്ടിയൊന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാനാ. താൻ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ തനിക്ക് കമ്പനിയിലേക്ക് വരാൻ പറ്റൂ. അതല്ല, തനിക്കത് ഇഷ്ടമല്ല, സോറി, എനിക്കത് ഇഷ്ടമായില്ല എന്നാണെങ്കിൽ താൻ പിന്നെ എൻ്റെ കമ്പനിയിലേക്ക് വരില്ല. പകുതി വഴിയിൽ ഞാൻ തന്നെ ഇറക്കി വിടും. മാഡത്തിന് എൻ്റെ ഡ്രൈവ് ഇഷ്ടമാവും, ഞാനല്ലേ പറയുന്നേ. ഉറപ്പായിട്ടും മാഡം, ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. ആ, എന്നാൽ പിന്നെ വണ്ടി എടുത്തോ, ഇന്നാക്കി എന്നും പറഞ്ഞുകൊണ്ട് താക്കോല് കാർത്തിക പ്രകാശൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ താക്കോല് മേടിച്ചിട്ട് പ്രകാശൻ, അമ്മേ ഭഗവതി രക്ഷിക്കണേ, ഈ ജോലിയിൽ നിന്നെങ്കിലും ഇറങ്ങിപ്പോരാതെ സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ, ഈ ജോലി ഇട്ടേച്ച് പോരാനുള്ള മനസ്സെനിക്ക് തോന്നരുതേ എന്നും പറഞ്ഞ് പ്രകാശൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് പിന്നിലെ ഡോറ് തുറന്നു കൊടുക്കുകയാണ് കാർത്തികയ്ക്ക്. കയറിക്കാം മാഡം. അപ്പോൾ കാർത്തിക ഒന്ന് പ്രകാശനെ തുറച്ചു നോക്കി.
ഞാനെപ്പോഴും മുൻസീറ്റിലായിരിക്കാറ്. അത് കേട്ടതും ഓ ഓ സോറി മാഡം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പോയി. കാറിൻ്റെ മുൻസീറ്റ് തുറന്നു, മുൻഡോറ് തുറന്നു കൊടുക്കുക. ഡോറ് തുറന്നതും കാർത്തിക കാറിൽ കയറി, പ്രകാശനും കയറി. രണ്ടുപേരും കാറിൽ കയറിയപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പ്രകാശൻ വീണ്ടും പ്രാർത്ഥിക്കുക, മാഡം ആ കയ്യൊന്ന് തന്നെ. എന്തിന്, ആണുങ്ങളൊന്നും എൻ്റെ കൈ തൊടുന്നത് എനിക്കിഷ്ടമല്ല, അതൊന്നും വേണ്ട, ശരിയാവില്ല എന്നും കാർത്തിക. ഇത് കേട്ടതും ഞെട്ടലോടുകൂടെയും ദേഷ്യത്തോടെയും പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരുക്കി കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.